കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെതിരെ തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ചും രോഗികളെ ബുദ്ധിമുട്ടിലാക്കിച്ചും ഒരു വിഭാഗം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം ശരിയായ നടപടിയല്ലെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. പ്രശ്നത്തിന് മെഡിക്കൽ കോളേജ് അധികൃതരോ സർക്കാരോ ഉത്തരവാദിയല്ലെന്ന് വിദ്യാർത്ഥികൾക്ക് തന്നെ അറിയാമെന്നും പ്രിൻസിപ്പൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2019 പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തത്. അതിനു മുമ്പ് പ്രവേശനം നേടിയ ഇപ്പോൾ സമരരംഗത്തുള്ള വിദ്യാർത്ഥികൾ ഫീ റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിച്ച ഫീസ് അടക്കാൻ തയ്യാറായി അഡ്മിഷൻ എടുത്തവരാണ്. 2018 MBBS ബാച്ച് വിദ്യാർത്ഥികൾ പ്രവേശനം ലഭിച്ച ഒരു വർഷത്തിന് ശേഷം ഫീസ് പുനർനിശ്ചയിക്കണമെന്ന് കാണിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളുടെ വാദം തള്ളിയ കോടതി പ്രവേശന സമയത്ത് അംഗീകരിച്ച പ്രോസ്പെക്ടസ് പ്രകാരം ഫീ റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിച്ച ഫീസ് അടക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച അപ്പീലിൽ ഇതുവരെ അന്തിമവിധി ആയിട്ടില്ല. ഫീസ് അടക്കാതിരുന്നിട്ടും പരീക്ഷ എഴുതാൻ കുട്ടികൾക്ക് അവസരം നൽകിയിരുന്നുവെന്നും സർക്കാരിൽ നിന്നും വിവിധ സ്കോളർഷിപ്പുകൾ കൈപ്പറ്റി പഠനം നടത്തുകയും മുടങ്ങാതെ സ്റ്റൈപ്പൻഡ് ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളും സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നില്ലെന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ച് സമരരംഗത്താണെന്നത് ഗൗരവതരമാണെന്നും പ്രിൻസിപ്പൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇവരെ കൂടാതെ സപ്ലിമെന്ററി പരീക്ഷ പാസ്സായ ശേഷം ഹൗസ് സർജൻസി ആരംഭിച്ച് ഒരു മാസം പോലും തികയാത്തവരും തങ്ങൾക്ക് മാസങ്ങളായി സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നില്ലെന്ന വിചിത്രവാദം ഉയർത്തി പണിമുടക്കുന്നത് പരിഹാസ്യമാണ്. ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ 2 തവണ നേരിട്ട് വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടത്തുകയും യാഥാർത്ഥ്യം വിശദീകരിക്കുകയും ഇപ്പോൾ സമരരംഗത്തുള്ളവരുടെ ആവശ്യം സർക്കാർ മുമ്പാകെ അവതരിപ്പിച്ച് പരമാവധി വേഗത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടും സമരവുമായി മുന്നോട്ട് പോകാൻ വിദ്യാർത്ഥികൾ തയ്യാറായത് ദുരുപദിഷ്ടിതമാണെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്രം.